ഹായ് ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടർ റെസിപ്പി ചെയ്താലോ. പനീർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സ്റ്റാർട്ടർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഈസി ആയിട്ടുള്ള പനീർ മസാല ഫ്രൈ. നിങ്ങൾ ഇതുപോലെ പനീർ മസാല ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് പനീർ മസാല ഫ്രൈ റെഡിയാക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പനീർ മസാല ഫ്രൈ ഇതുപോലെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ പനീർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തൈര് എടുത്തിട്ടുണ്ട്. തൈര് എടുക്കുമ്പോൾ പുളിയില്ലാത്ത തൈര് എടുക്കുക കേട്ടോ. പുളിയുള്ള തൈര് എടുക്കരുത്, അതുപോലെ വെള്ളം പോലെ ഇരിക്കുന്ന തൈര് എടുക്കരുത്, കട്ട തൈര് എടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം പനീർ നീളത്തിലോ ക്യൂബ്സായിട്ടോ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള മസാലകളൊക്കെ നമ്മുടെ വീട്ടിലുള്ള മസാലകൾ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ കടായി മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ കടായി മസാല യൂസ് ചെയ്യാം. കടായി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള മസാലകൾ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കസൂരിമേത്തിയാണ്. ഇതെല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വയ്ക്കുക. അതിനുശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം പനീർ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ പനീർ കുറച്ച് വലിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്ത എന്താണെന്ന് വെച്ചാൽ പനീറിലേക്ക് നന്നായിട്ട് മസാല പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ പീസ് ഈ ഒരു വലിപ്പത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി വലിയ പീസുകളായിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മാരിനേഷൻ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു ബൗളെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് തൈര് ആഡ് ചെയ്യാം. ഒരു 4 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. തൈര് കുറവാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പ് നമുക്ക് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ആവശ്യമാണെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാനൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കടായി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ കടായി മസാല ഉണ്ടാക്കാനുള്ള റെസിപ്പി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ ഒരു റെസിപ്പി നോക്കിയിട്ട് കടായി മസാല ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ നമ്മുടെ ക്യുമിൻ സീഡ്സ്, നല്ല ജീരകം, ചെറിയ ജീരകം പൊടിച്ചതാണ്. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ, ഈ ചെറിയ ജീരകം പൊടിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളാണ്. 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനൊരു 350 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അതിനുള്ള അളവുകളാണ് കേട്ടോ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പനീർ എടുക്കുന്നതനുസരിച്ച് മസാലപ്പൊടികളുടെ അളവിൽ വ്യത്യാസം വരുത്തുക. പിന്നെ ഞാൻ ചേർക്കുന്നത് കടായി മസാലയാണ്. കടായി മസാല ചേർക്കുന്നത് 1/2 ടീസ്പൂണാണ്. നമുക്ക് എത്രത്തോളം സ്പൈസി ആയിട്ട് വേണം എന്നുള്ളതനുസരിച്ച് നമുക്ക് കടായി മസാല ആഡ് ചെയ്യാം. പിന്നെ ഉള്ളത് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഓപ്ഷനിലാണ് നമ്മുടെ കസൂരിമേത്തി. വളരെ ചെറിയ അളവിൽ ഇതാ, ഇത്രയും മാത്രമേ കസൂരിമേത്തി എടുത്തിട്ടുള്ളൂ. ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പുളിയുള്ള തൈരാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം കേട്ടോ. പക്ഷേ മാക്സിമം പുളിയില്ലാത്ത തൈര് തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പുളിയുള്ള തൈരാണെങ്കിൽ മാത്രം ഉള്ളൊരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ടേസ്റ്റ് കൂടുതൽ പുളിയില്ലാത്ത തൈരിൽ ചെയ്യുമ്പോഴാണ്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പനീർ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. ഇപ്പോൾ ഈ മസാലയുടെ ടേസ്റ്റ് നോക്കുക, ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുക, എരിവ് കുറവാണെങ്കിൽ കുറച്ചുകൂടി കടായി മസാല ചേർക്കാം. നിങ്ങൾ വീട്ടിൽ കടായി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കുക, എരിവുള്ള മുളക് പൊടി ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കുക കേട്ടോ. അപ്പം ഞാനൊന്ന് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇനി നമുക്ക് നമ്മുടെ പനീർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പനീർ ഒന്ന് പതുക്കെ ഇളക്കി മിക്സ് ചെയ്യാം. പതുക്കെ ഇളക്കി മിക്സ് ചെയ്യുക, പനീറിൻ്റെ ഷേപ്പ് ഒന്നും മിസ്സായി പോകാത്ത രീതിയിൽ. പനീർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും, എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാനും പറ്റും. നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് ഷേപ്പിലും എളുപ്പത്തിലും കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് മസാല കോട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പനീറെല്ലാം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒന്നുകിൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ അടച്ചു വെക്കാം ഒരു അരമണിക്കൂർ, ഇല്ലാന്നുണ്ടെങ്കിൽ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കൂടുതൽ നന്നായിട്ട് മാരിനേഷൻ പിടിക്കും ഇതിലേക്ക്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാൻ പോകുന്നത് അരമണിക്കൂർ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് പറയാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില എടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചോളൂ, നന്നായിട്ട് കഴുകി ഫ്രഷ് ആക്കി വെച്ചോളൂ. മല്ലിയിലയും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ പനീർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറായി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയുള്ള പാൻ എടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് കട്ടിയുള്ള പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ബട്ടറാണ് ഇടുന്നത്. ബട്ടറിൽ ഫ്രൈ ചെയ്യാം, ഓയിലിൽ ഫ്രൈ ചെയ്യാം, പക്ഷേ
കൂടുതൽ ടേസ്റ്റ് ബട്ടർ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ബട്ടർ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഓയിലും ഫ്രൈ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ രണ്ട് ഓപ്ഷനും പറഞ്ഞു എന്നേ ഉള്ളൂ. ബട്ടർ ഒന്ന് ചൂടായി തുടങ്ങട്ടെ. ഞാൻ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഹൈ ഫ്ലെയിമിലല്ല, ചെറിയ ബർണറിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ, അതിനുശേഷം നമുക്ക് പനീർ പീസുകൾ എടുത്ത് വെച്ചുകൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാനിൽ മുഴുവൻ ഭാഗത്തും ബട്ടർ ആയിട്ടുണ്ട്. ബട്ടർ മെൽറ്റായി വരുമ്പോൾ മുഴുവൻ ഭാഗത്തും സ്പ്രെഡ് ആക്കുക. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ പീസുകൾ ഓരോന്നായിട്ട് ബട്ടറിലേക്ക് വെച്ചുകൊടുക്കുക. ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം. ബട്ടർ വല്ലാതെ ചൂടായി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ വല്ലാതെ തിക്കായിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ. പനീർ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് തിന്നായിട്ടും കട്ട് ചെയ്യരുത്, വല്ലാതെ തിക്കായിട്ടും കട്ട് ചെയ്യരുത്. ഒരു മീഡിയം വലിപ്പമുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതാണ് നമുക്ക് എപ്പോഴും പനീർ മസാല ഫ്രൈക്ക് നല്ലത്. അപ്പം ഞാൻ ഇതുപോലെ പനീർ പീസുകളെല്ലാം വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പനീർ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. എല്ലാ സൈഡും ഒരേ കളറായി വരുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പനീർ നമ്മൾ എല്ലാം ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരേ സമയത്ത് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ മുഴുവൻ ഫ്രൈ ചെയ്യാനിടണം. എന്താണെന്ന് വെച്ചാൽ ബട്ടറിലേക്ക് ഈ മസാല പിടിച്ചു കഴിയുമ്പോൾ പിന്നെ രണ്ടാമത്തെ ട്രിപ്പായിട്ട് ഫ്രൈ ചെയ്യാനിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പാൻ എടുക്കുമ്പോൾ വലിയ പാൻ എടുക്കുക. ഫ്രൈ ചെയ്യാനെടുക്കുമ്പോൾ നമ്മൾ ഒറ്റ ട്രിപ്പിൽ തന്നെ ഫുൾ പനീർ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ പനീറും തിരിച്ചിടട്ടെ. ഈ ഒരു കളറായി വരണം നമ്മുടെ പനീറിനെല്ലാം. ഇതാ നമ്മുടെ പനീർ രണ്ട് സൈഡും ഒരുപോലെ കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് എടുക്കാം. ഇനി നമുക്ക് ഗാർണിഷിംഗ് കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ മസാല ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മറ്റുള്ള വെജിറ്റബിൾസ് ഇപ്പോൾ ക്യാരറ്റോ ക്യാപ്സിക്കോ സവോളയോ ഒക്കെ ഒന്ന് കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിലൊന്ന് സോട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. മസാല വേസ്റ്റ് ആയി പോവില്ല. ഞാനിപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല, പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു പനീർ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പനീർ മസാല ഫ്രൈ ഇതാ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ കുറച്ച് മല്ലിയില വെച്ചിട്ട് അതായത് ഇതുപോലെ സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയല്ലേ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമായോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്ത രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തേക്കണേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാക്കി വന്ന മസാലയുടെ കാര്യം, ആ ബാക്കി വന്ന മസാല ഇതാ ഇതുപോലെ ക്യാരറ്റും സവോളയും ഇട്ട് കിച്ചൂസ് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം കേട്ടോ. ക്യാരറ്റോ ക്യാപ്സിക്കോ സവോളയോ കോളിഫ്ലവറോ ഏത് വെജിറ്റബിൾസ് ആണോ നമ്മുടെ കയ്യിലുള്ളത്, കോളിഫ്ലവർ ആണെങ്കിലും ഒന്ന് ചൂടുവെള്ളത്തിൽ ബ്ലാൻഡ് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് ബ്രൊക്കോളി ഒക്കെ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഈ ബാക്കി വന്ന മസാലയിൽ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.